മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2023 ജനുവരി 17 ശനി തൻ്റെ സ്വരാശിയായ മകരത്തിൽ നിന്നും തൻ്റെ മറ്റൊരു സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 2023 ജനുവരി 22 ശുക്രനും മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശുക്രൻ ശനിയോടൊപ്പം 15 വരെ നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം മീനത്തിൽ ഗുരുവിനോടൊപ്പം 12 വരെയും പിന്നീട് മേടത്തിൽ രാഹുവിനോടൊപ്പവും ശുക്രൻ്റെ സന്ധി ഉണ്ടാകുന്നതാണ്. ശുക്രൻ്റെ ഈ 3 സന്ധികളും പല രാശിക്കാർക്കും ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ശുക്രൻ്റെയും ശനിയുടെയും കുംഭം രാശിയിലെ ഈ സന്ധി നിങ്ങൾക്ക് 15 വരെ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി ഈ 2 ഗ്രഹങ്ങളുടെയും സ്വഭാവത്തെക്കുറിച്ച് നോക്കാം. ശനിയെ കർമ്മപ്രിയനും ന്യായാധീശനുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശനി തൻ്റെ പ്രഭാവം കൊണ്ട് മനുഷ്യർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനും നിങ്ങൾക്ക് നല്ല വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നതുമാണ്. അധ്വാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നവനും അധ്വാനത്തിൻ്റെ യഥോചിതമായ പ്രതിഫലം നൽകുന്നവനുമാണ് ശനി. അതേസമയം ശുക്രൻ വൈഭവത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ലവ്, റൊമാൻസ്, വിവാഹം, സന്താനം എന്നിവയുടെയും എല്ലാം കാരകനാണ്. അസുരന്മാരുടെ ഗുരുവാണ് ശുക്രൻ. അതിനാൽ തന്നെ ശുക്രൻ വളരെ വലിയ വിദ്വാനുമാണ്. ജ്യോതിഷപ്രകാരം ശനിയും ശുക്രനും മിത്രങ്ങളാണ്. ഈ 2 ഗ്രഹങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ധനുരാശിക്കാരുടെ 3 ഭാവത്തിലാണ് ശുക്രൻ്റെയും ശനിയുടെയും സന്ധി ഉണ്ടായിരിക്കുന്നത്. ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ തുലാം രാശിയുടെ അധിപനാണ്. ശനി നിങ്ങളുടെ ധനസ്ഥാനമായ 2 ഭാവത്തിൻ്റെയും അധിപനാണ്. ഗുരു നിങ്ങളുടെ രാശിയാധിപനാണ്. ഗുരു നിങ്ങളുടെ 4 ഭാവവും ഗുരുവിൻ്റെ സ്വരാശിയുമായ മീനത്തിൽ ഹംസരാജയോഗം നിർമ്മിക്കുകയുമാണ്. ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനത്തുമാണ്. എല്ലാം കൊണ്ടും ശുക്രൻ്റെയും ശനിയുടെയും ഈ സന്ധി ധനുരാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഈ സമയത്ത് ധനാഗമനം, ഇൻകം മുതലായവ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും ലഭിക്കും. ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. കുറച്ച് അലസത നിങ്ങളെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അത് മാറ്റേണ്ടത് ആവശ്യമായിരിക്കും. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതാണ്. നിങ്ങൾ പണം നല്ല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. അത് സേവിങ്സും ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ട്. 3 ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം ശുക്രൻ്റെ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ അല്പം കൂടുതൽ എഫർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതുമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിങ് വർദ്ധിക്കും. പുതിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് കടങ്ങളിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ 7 ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരായ ധനുരാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.